സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അഞ്ച് ദിവസം അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റ്, ഉയർന്ന തിരമാല, കടലാക്രമണ സാധ്യത എന്നിവയൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. തീരദേശ മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മഴയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്, മഴ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഷീജ, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത്. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കടലാക്രമണത്തിന്, കടൽ ക്ഷോഭം ഉണ്ടാകാനുള്ള സാഹചര്യവും മുന്നിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്? മനു, ഏതായാലും സംസ്ഥാനത്ത് തുലാവർഷം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊപ്പം തന്നെയാണ് ഒരു ചുഴലിക്കാറ്റ്, അതായത് തേജ് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതിനു പുറമെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നു. ഇതെല്ലാമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഏതായാലും വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് പറയുന്നത്. ഇന്നിപ്പോൾ അലർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അലർട്ടുകളിൽ 10 മണിയോടുകൂടി മാറ്റം വരാം. കാരണം അലർട്ട് ഇല്ലാത്ത പല ജില്ലകളിലും ഇപ്പോൾ രാവിലെ ഒറ്റപ്പെട്ട ശക്തമായ മഴയൊക്കെ ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിരുന്നു. ഇന്നും ഇവിടെ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. പക്ഷേ അത് ശക്തമായ മഴയായിരിക്കില്ല, ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം തിരമാലകൾ ഉയർന്ന് വീശാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കടൽ പ്രക്ഷുബ്ധമായേക്കാം. ഒപ്പം തന്നെ കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ തീരദേശ മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയ്ക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടാകുന്നത് ഇടിമിന്നലോടുകൂടിയ മഴയാണ്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും വീട്ടിലുള്ളപ്പോഴാണെങ്കിലും കൃത്യമായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ അവ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. കാരണം പലയിടങ്ങളിലും ഈ ഇടിമിന്നൽ കാരണമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകുന്നത്. വരുന്ന ദിവസങ്ങളിലും ശക്തമായ ഒറ്റപ്പെട്ട മുതൽ തുലാവർഷം ശക്തമായതാണോ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കൊക്കെ സാധ്യതയായി പറയുന്നത്? തുലാവർഷം സംസ്ഥാനത്തെത്തി ശക്തമായി തുടങ്ങിയിട്ടുണ്ടോ? തുലാവർഷം 2 ദിവസത്തിനകം സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് നിലവിലിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തുലാവർഷം അത്രത്തോളം ശക്തി പ്രാപിക്കാനുള്ളൊരു സാധ്യത കുറവാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ചുഴലിക്കാറ്റ്, അതോടൊപ്പം തന്നെ ന്യൂനമർദ്ദം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തുലാവർഷം കൂടി ശക്തി പ്രാപിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിലിപ്പോൾ ഉള്ളത്. മനു, ശരി. ഏതായാലും തുലാവർഷം വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കും. പക്ഷേ തുലാവർഷത്തിന് മുന്നോടിയായിട്ട് തന്നെ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ സൂക്ഷിക്കുക, ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം. കാരണം കടൽക്ഷോഭത്തിനും ഉയർന്ന തിരമാലയ്ക്കുമൊക്കെ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കൊല്ലം മുതൽ പാലക്കാട് വരെയുള്ള 8 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അലർട്ട് ഇല്ലാത്ത ഇടങ്ങളിലും ചിലയിടങ്ങളിലൊക്കെ ശക്തമായ മഴ പല ഘട്ടങ്ങളിൽ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യം നേരിടാൻ തയ്യാറായി തന്നെ നിൽക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്. കാരണം ഇപ്പോഴത്തെ ഒരു മഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്ത് വലിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴുള്ള ഈ മഴക്കാലത്തെ.